ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഓൾസ് ഓൺ പോംപെക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആവോലി മീൻ നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പിയാണ്. അത് തേങ്ങാപ്പാലിൽ കിടന്ന ഇഞ്ചി ആ ജ്യൂസിനെ കൂറി വന്നിട്ട് പിന്നെ ഫിഷിൻ്റെ ടേസ്റ്റ് കൂടി ആകുമ്പോൾ നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ലോക്ക്ഡൗണിലാണല്ലോ. അപ്പോൾ ലോക്ക്ഡൗണിൽ ഇരുന്നപ്പോൾ ഒരു ചെറിയ റെസിപ്പി ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ്സ് ഓൺ പോംപെക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആവോലി മീൻ നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു റെസിപ്പിയാണത്. അതായത് നമ്മുടെ റാവിസ് ഹോട്ടലിലുള്ള ഷെഫ് പിള്ള. അപ്പോൾ ആൾക്കൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട്. ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ പറയാം. ആൾ ചെയ്തൊരു റെസിപ്പി ഞാൻ ചെയ്ത് നോക്കണം. അപ്പം എത്രത്തോളം നന്നാവുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കാണിച്ചുതരാം. എന്തായാലും അടിപൊളിയാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ വലിയൊരു വലിയ മീനിൻ്റെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി കട്ട് ചെയ്യാം. കട്ട് ചെയ്യണം എങ്ങനെ ഞാൻ കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ല ആഴത്തിൽ കട്ട് ചെയ്യണമെന്നാണ് ഷെഫ് ഇതിൽ പറഞ്ഞത്. അതായത് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യണം. കണ്ട വേപ്പൻ്റെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് നമ്മുടെ മസാല ഒക്കെ ഉള്ളിലേക്ക് കയറിക്കൊള്ളുമെന്ന് അറിയണം. നമ്മൾ തേങ്ങാപ്പാലിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഫ്രൈ അല്ല, കറി അല്ലാത്ത ഒരു തിക്ക് ഗ്രേവി ടൈപ്പ് പ്രിപ്പറേഷനാണ്. അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വേണം. മാരിനേറ്റ് ചെയ്യാനായിട്ട് വേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, പിന്നെ നമ്മളിതിൽ വേപ്പില ചെറുതായിട്ട് കഷ്ണിച്ചിടുന്നുണ്ട്. പിന്നെ നമ്മൾ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ പിഴിഞ്ഞ് നമുക്കിത് കിട്ടണം. അപ്പോൾ നമുക്ക് ഇനി മാരിനേഷനിലേക്ക് പോകാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് 2 teaspoon മുളക്, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും. എരി കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിക്കാം. ഓക്കെ, നേരത്തെ അരിഞ്ഞ് വെച്ച് കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്യാം. ലേശം വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിന് വെള്ളം വെച്ച് നല്ല പേസ്റ്റ് പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യാം. ഫിഷ് എടുത്തിട്ട് നന്നായി ഉള്ളിയിലൊക്കെ തേച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഇതിലേക്കൊക്കെ നന്നായി തേച്ച് കൊടുക്കണം. ഇനി അടുത്ത സൈഡ് തേക്കാം. ഇത് നമുക്ക് കരിമീൻ വെച്ചും നെയ്മീൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അത് ഓരോന്നിനും ഓരോ പേരാണ് ഷെഫ് ഇട്ടിരിക്കുന്നത്. കരിമീൻ ഇഷ്ടമുള്ളവർക്ക് കരിമീൻ വെച്ച് ചെയ്യാം. അപ്പോൾ എനിക്ക് ഈ ആവോലി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ആവോലി വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാരിനേഷൻ ഏകദേശം ആയിട്ടുണ്ട്. ഒരു 30 minutes നമ്മളിനി ഇതിങ്ങനെ വെക്കണം, മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ 30 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകണം. നേരത്തെ പറഞ്ഞത് കോക്കനട്ട് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സെമി ഗ്രേവി ടൈപ്പാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ അതെ, നമ്മൾ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ സ്റ്റവ് കത്തിച്ച് നമുക്കിനി ഇത് തുടങ്ങാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി ലേശം. അതിനുശേഷം നമ്മൾ ചുറ്റിച്ചു കൊടുക്കുക മീൻ അതിലേക്ക്. നേരത്തെ വെച്ചിരുന്ന വേപ്പിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അടിപൊളിയായി അഞ്ച് ആറ് മിനിറ്റ് നമ്മൾ ഒരു സൈഡ് ഇതേപോലെ ഫ്രൈ ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു 4-5 minutes ആയിട്ടുണ്ട് ഒരു സൈഡ് നമുക്ക് മറക്കിടാം. അപ്പം നമ്മൾ അടുത്തത് തേങ്ങാപ്പാൽ ഒഴിക്കണം. തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോണ് അടുത്തത് ചെറുതായിട്ട് അരിഞ്ഞ ചെയ്യണ ഇഞ്ചി കഷ്ണങ്ങൾ നമ്മളിങ്ങനെ സൈഡിൽ ചുറ്റും ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ അത് നമ്മൾ കീറി വെച്ചിരുന്ന മുളക് ഓരോന്ന് 4 സൈഡിലായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ മുളകിൻ്റെ നല്ല ടേസ്റ്റും കിട്ടും. കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, അതേപോലെ തന്നെ പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അതേപോലെ
അടുത്തതായി വേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബേർഡ്സ് ഓൺ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇനിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിച്ചെടുക്കാം. എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വന്ന് എനിക്ക് കൊതി വന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് എടുത്ത് നോക്കിയിരുന്നു. അപ്പോൾ ഒരു ചെറിയ മീൻകറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഞാനിതിന് മുന്നേ ഷെഫ് ഉണ്ടാക്കിയ കരിമീൻ്റെ ഇത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ആവോലി ആദ്യമായിട്ടാണ്. അതേ ഇതാണ് നമ്മുടെ ഒരു നല്ല തിക്നെസ്സിൽ വന്നിട്ടുണ്ട്, ബട്ടർ തിക്നെസ്സിൽ വന്നിട്ടുണ്ട് ഗ്രേവി. ഇതാണ് ബ്രെഡ് പൊറോട്ടയൊക്കെ കൂടി കഴിക്കാമെന്ന് അറിയാം. എന്തായാലും നമുക്ക് കഴിച്ചാൽ ബേർഡ്സ് ഓൺ പോക്കറ്റ് അങ്ങനെ നമ്മൾ റെഡിയാക്കി. നമുക്കപ്പോൾ ഇതെടുത്ത് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ ഇതിൽ നിന്ന് ഒന്ന് എടുത്ത് കഴിച്ചു നോക്കാൻ വേണം. ആ ഗ്രേവി കൂട്ടി നമുക്ക് ഒരു ഭക്ഷണം. അതെയാണ്, തേങ്ങാപ്പാലിൻ്റെ ഇഞ്ചിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ നല്ല എരിവുണ്ട്. കുരുമുളക് ഇടയാകുന്നതിനോട് നല്ല എരിവുണ്ട്. പിന്നെ അതേപോലെ തന്നെ തേങ്ങാപ്പാലിൽ കിടന്ന ഇഞ്ചി ആ ജ്യൂസിനെ ഊറി വന്നിട്ട് പിന്നെ ഫിഷിൻ്റെ ടേസ്റ്റ് കൂടി ആകുമ്പോൾ അടിപൊളിയാണ്. ഫിഷ് നന്നായിട്ട് അത്ര ഓവർ കുക്കഡല്ല. നമ്മൾ ആകെ ഒരു 15 മിനിറ്റ് വേവിച്ചിട്ടുള്ളത് ആകെ. അറിയൂ നമ്മളിതിൽ അത് അരിഞ്ഞിട്ടാ മുളകില്ലേ, മുളകിലൊക്കെ ഗ്രേവി പിടിച്ചിട്ട് അടിപൊളി തന്നെ. ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഗോൾഡ്സ് ഓൺ പോംഫെറ്റ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. റെസിപ്പി ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. കറക്റ്റ് അല്ലേ ചേട്ടൻ? എടുത്ത് വേഗം പ്രിപ്പറേഷനിലേക്ക് പോവാം. ഫിഷ് പ്രിപ്പയർ ചെയ്യുകയാണ്. നല്ല ചൂടാണ്, അതാണ് നന്നായി വേഗം. തേങ്ങാപ്പാലിൻ്റെ അതേപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ